സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുക എന്ന ലക്ഷ്യമാണ് ഓരോ കാർട്ടൂണിനുമുള്ളത്. ലളിതമായ വരകളിലൂടെയും വ്യക്തതയേറിയ വരികളിലൂടെയും അത് കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ കാർട്ടൂണിസ്റ്റുകൾ സാധാരണഗതിയിൽ മുതിരാറുമുണ്ട്. എന്നാൽ ഈ ബോധ്യം മണ്ണുത്തി ക്യാമ്പസിലെ യുവ കാർട്ടൂണിസ്റ്റിന് ഉണ്ടായില്ല. ആ വിധത്തിലേക്ക് പരുവപ്പെടുത്താൻ മാഗസിൻ പ്രസിദ്ധീകരിച്ച KSU എന്ന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്കും അവരുടെ എഡിറ്റോറിയൽ ബോർഡിനുമായില്ല. സ്വാഗതം കൈരളി ന്യൂസ് എക്സ്പ്ലെയിൻഡിലേക്ക്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള മണ്ണുത്തി ഹോർട്ടിക്കൾച്ചറൽ ക്യാമ്പസിലെ KSU യൂണിയന്റെ നന്നങ്ങാടി എന്നു പേരുള്ള മാഗസിനിൽ പ്രസിദ്ധീകരിച്ച സംവരണ വിരുദ്ധ കാർട്ടൂണിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം മാഗസിൻ പുറത്തു വന്നതോടെയാണ് വസ്തുതാവിരുദ്ധമായ ഈ കാർട്ടൂണിനെ കുറിച്ചുള്ള ചർച്ചകൾ ഉടലെടുത്തത്. കാർട്ടൂൺ എന്ന തെളിമയുള്ള രാഷ്ട്രീയ ബോധ്യത്തിന്റെ കലയെ ഒട്ടും മാനിക്കാത്ത, ഒരറപ്പുമില്ലാത്ത ജാതീയത ഛർദ്ദിച്ചു വെക്കുന്ന ആ കാർട്ടൂൺ ഇതാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന സകല വൃത്തികേടിനെയും ചാരമാക്കാൻ കൽപ്പുള്ള, അനീതിക്കെതിരെ പ്രതികരിക്കാൻ അല്പം പോലും ഭയമില്ലാത്ത യുവതയുടെ പ്രതീകമാണ് ഓരോ കോളേജ് മാഗസിനുകളും. അത്തരം മാഗസിനുകൾ വായിച്ച സമൂഹത്തിനും അതിൻ്റെ ഭാഗമായ വിദ്യാർത്ഥികൾക്കും കൃത്യമായ ബോധ്യമുണ്ടുതാനും അതേക്കുറിച്ച്. ഒരു കോളേജ് മാഗസിനിൽ എന്തൊക്കെ ഉള്ളടക്കം വേണമെന്നും അത് ഏതൊക്കെ വിഷയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതാവണമെന്നും ആ മാഗസിന് നേതൃത്വം നൽകുന്ന സംഘടന കൃത്യമായി ആലോചിച്ചാണ് പൊതുവെ ചെയ്യാറുള്ളത്. ആ രാഷ്ട്രീയ ജാഗ്രത KSU ഉണ്ടായില്ല, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. സംഘപരിവാർ ഇവിടെ കാലങ്ങളായി പ്രചരിപ്പിക്കുന്ന ഒന്നാണ് സംവരണത്തെ പരിഹസിക്കുന്ന, അതിന് അർഹതയുള്ള ജനവിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്ന ദുഷിച്ച രാഷ്ട്രീയം. ആ ദുഷിപ്പുകേടിൻ്റെ രാഷ്ട്രീയത്തെ പിൻപറ്റുന്നവരായി ഇവിടുത്തെ കോൺഗ്രസും KSU മാറി. അക്കാര്യം വ്യക്തമാക്കുന്നതാണ് ഈ കാർട്ടൂൺ. അല്ലെങ്കിൽ സംവരണം മൂലം SC ST OBC വിഭാഗങ്ങൾക്ക് ലഭിച്ചതിൻ്റെ ബാക്കി മാത്രമേ ജനറൽ കാറ്റഗറികൾക്ക് ലഭിക്കുന്നുള്ളൂ എന്ന അശ്ലീലം പ്രചരിപ്പിക്കാൻ ആ സംഘടനയുടെ മാഗസിൻ തയ്യാറാവില്ലല്ലോ. ചാതുർവർണ്ണ്യം നിലനിന്ന കെട്ടകാലത്തു നിന്ന് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതാണ് സംവരണം. പിന്നാക്ക ജാതിയിൽപ്പെട്ടവർ അർഹതപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തഴയപ്പെടാത്ത, അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത, ജാതീയതയ്ക്ക് ഇരയാക്കപ്പെടാത്ത ഒരു കാലം എന്നു പൂവണിയുന്നുവോ അന്നുവരെ ഈ സംവരണം വേണ്ടതുണ്ട്. ആ തെളിച്ചമുള്ള ബോധ്യമില്ലാത്തതുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ കള്ളം ഒരു നാണവുമില്ലാതെ ഏറ്റുപാടാൻ ഇവിടുത്തെ KSU തയ്യാറായത്. അവർക്ക് സംവരണം കൊടുത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒന്നും കിട്ടാതെ പോയത്. നിങ്ങളുടെ കഴിവ് കൊണ്ടല്ലോ, സംവരണത്തിൻ്റെ പുറത്തല്ലേ ഇത് നേടിയെടുത്തത് എന്നിങ്ങനെയുള്ള വൃത്തികെട്ട ബോധമില്ലാത്ത സംസാരങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത്തരം കാർട്ടൂണുകൾ ജന്മമെടുക്കുന്നതും അതിന് വെളുത്ത ക്യാൻവാസ് നീട്ടാൻ KSU ഒരു കൂട്ടം തന്നെ തയ്യാറാകുന്നതും. ആ രീതിയാണ് ഇവിടെ മാറേണ്ടത്. അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന് സാമൂഹ്യ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനാണ് സംവരണമെന്ന് ഇനിയെങ്കിലും KSU മനസ്സിലാക്കണം. അത് ഇനിയും മനസ്സിലായിട്ടില്ല എന്നതാണ് ആ ക്യാമ്പസിലെ KSU പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. കാർട്ടൂണിൻ്റെ ആശയം തെറ്റായി പൊതുസമൂഹത്തിൽ പ്രതിഫലിക്കപ്പെട്ടുവെന്നാണ് അതിൽ പറയുന്നത്. തെറ്റായി പ്രതിഫലിക്കപ്പെട്ടതല്ല, തെറ്റായ കാർട്ടൂണാണ് അതെന്ന് അവിടെയുള്ള KSU യൂണിറ്റ് കമ്മിറ്റിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. മാഗസിനും കാർട്ടൂണിനുമെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നതോടെ പറ്റിയ തെറ്റ് തിരുത്തുമെന്നും അതിനുള്ള ആർജവം KSU ഉണ്ടെന്നുമാണ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ പറഞ്ഞത്. അക്കാര്യം നല്ലതു തന്നെ അലോഷ്യസ്. എന്നാൽ സംഘടനയുടെ തന്നെ നിലപാട് വ്യക്തമാക്കേണ്ട ഒരു കോളേജ് മാഗസിനിൽ ജാതീയത പുലമ്പിയ ആ കാർട്ടൂൺ വരാൻ വഴിയൊരുക്കിയ താങ്കളുടെ സംഘടനയിലെ രാഷ്ട്രീയ പാപ്പരത്വം എങ്ങനെ വന്നു ചേർന്നുവെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അത് തുടച്ചു നീക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അതിനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കാണിക്കുമോ ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും KSU നേതൃത്വം? RSS BJP എന്തു പറയുന്നുവോ അതേറ്റു പറയുന്ന ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കീഴിലുള്ള KSU നിന്നും അത് പ്രതീക്ഷിക്കുന്നത് തന്നെ പ്രഹസനമാണ്.